അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഒരു തണുത്ത മഞ്ഞു മൂടിയ രാത്രി. ഗൗരതിവാരിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ് അവർ. 18 പേരുണ്ടായിരുന്നു. കൗതുകത്തിനു വേണ്ടി കൂടെ ചേർന്ന 12 വഴിയാത്രക്കാർ. ഏകദേശം ലക്ഷ്യസ്ഥാനം അടുക്കാറായപ്പോൾ അവർക്ക് എത്തേണ്ട സ്ഥലത്തെക്കുറിച്ച് അകപ്പാടെ ഒരു അങ്കലാപ്പായി. അവർ ഒരു കവലയിൽ എത്തിച്ചേർന്നു. അവർ വഴി തിരിയുന്നതിന് വേണ്ടി അവിടെ അവരുടെ കാർ നിർത്തി. കവലയിൽ കണ്ട ഒരാളുടെ അടുത്തേക്ക് ഗൗരവ് തിവാരി നടന്നു നിന്നു. ഇത്രയും പേരെ ഒരുമിച്ച് കണ്ട അത്ഭുതത്തിൽ കവലയിൽ കണ്ട ആൾ നിങ്ങൾ ആര് എന്ന് ചോദിച്ചു. ഒരു മടിയും കൂടാതെ ഗൗരവ് തിവാരി പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിലെ പാരനോർമൽ സൊസൈറ്റിയിലെ അംഗങ്ങളാണ്, അതായത് പ്രേതവട്ടം. ഇവിടേക്കാണ് ഈ രാത്രി കണ്ടുനിന്ന ആൾ അമ്പരപ്പോടെ ചോദിച്ചു. ഞങ്ങൾ കുൽദ്വാര വില്ലേജിലേക്കാണ്, അങ്ങോട്ടുള്ള വഴി തെറ്റി. അങ്ങോട്ടുള്ള വഴി കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുമോ? കേട്ടുനിന്നയാളുടെ ചലനങ്ങൾ ഒരു നിമിഷത്തേക്ക് നിലച്ചു. അതെ, അവർ ഭയത്തോടെ കേട്ടിരുന്ന ആ പേര് വീണ്ടും അവരുടെ കാതുകളിൽ മുഴങ്ങി. ആ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അവിടെ താമസക്കാരായി ആരും തന്നെ ഇല്ല. മനുഷ്യൻ കാലുകുത്തിയിട്ട് തന്നെ വർഷങ്ങളായി കുൽദ്വാര എന്ന ആ ഗ്രാമത്തിൽ. രാത്രി അതുവഴി പോയിട്ടുള്ളവരെല്ലാം പലതരത്തിലുള്ള നിലവിളികളും ശബ്ദങ്ങളും അവർ കേട്ടിട്ടുണ്ട്. ഇന്നും ഒരു ജനതയെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന ആ ഗ്രാമത്തിന് സമീപവാസികൾ ഒരു ഓമന പേരിട്ടു, പ്രേത നഗരം. എല്ലാവർക്കും എസ്ആർ ടാക്സിയിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ ജയ്സൽമർ എന്ന ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമമാണ് കുൽദ്വാര. ജയ്സൽമറിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് 18 കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. ആളുകൾ പ്രേത നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന കുൽദ്വാര ഒരു കാലത്ത് രാജസ്ഥാനിലെ അനുഗ്രഹീത നാടായി കണക്കാക്കപ്പെട്ടിരുന്നു. പാളിബാൾ ബ്രാഹ്മൺസ് എന്ന ഒരു കൂട്ടം ബ്രാഹ്മൺസ് താമസിച്ചിരുന്ന ഒരു ഭൂമി. ഏകദേശം 1500 ജനങ്ങളും 400 വീടുകളുമായി തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശം എന്ന് പറയാം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാടായി ആൾക്കാർ പാടിയിരുന്ന ആ ഗ്രാമത്തിന്റെ ആ അവസ്ഥ അവസാനിക്കാൻ വേണ്ടി വന്നത് വെറും ഒരു രാത്രി. എന്താണ് കുൽദ്വാരയിൽ ആ രാത്രി നടന്നത്? നിങ്ങളെ ഞാൻ ദുരൂഹതയിലേക്ക് നയിക്കുന്നു. പള്ളിവാൾ ബ്രാഹ്മിൻസ് അവിടെ വളരെ സമാധാനമായി ജീവിച്ചു കൊണ്ടിരുന്നു. 1825 എല്ലാം മാറി മറിഞ്ഞ വർഷമാണ്. ആ രാത്രി ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും അപ്രത്യക്ഷരായി, ഒരു തെളിവ് പോലും തരാതെ. എന്താണ് എല്ലാവരും ഒരുമിച്ച് ആ രാത്രിയിൽ നാട് നീങ്ങാൻ കാരണം? നമുക്കൊന്ന് പരിശോധിക്കാം. കുൽദ്വാര ജീവിക്കാൻ വളരെ നല്ല നഗരമായിരുന്നു 19-ാം നൂറ്റാണ്ട് വരെ. എല്ലാ കഥയും പോലെ ഈ കഥയ്ക്കും പിന്നിൽ ഒരു പ്രണയമുണ്ട്. ജയ്സൽമറിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സലീം സിംഗിന് ഗ്രാമത്തലവന്റെ മകളോട് പ്രണയം. ഗ്രാമത്തലവന് താല്പര്യമില്ലാഞ്ഞിട്ടുകൂടി അദ്ദേഹം നിരന്തരം പ്രണയാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. കോപിതനായ സലീം സിംഗ് അന്നൊരു ഉത്തരവിറക്കി. ഒന്നുകിൽ ഗ്രാമത്തലവന് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരിക, അല്ലെങ്കിൽ ഭീമമായ ഒരു തുക എല്ലാ വർഷവും നികുതിയായി തരേണ്ടി വരും. ഗ്രാമത്തലവൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരു വശത്ത് തന്റെ മകൾ, മറുവശത്ത് തന്റെ ഗ്രാമീണർ. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം നിന്നു. സലീം സിംഗിന് മുന്നിൽ മുട്ടുമടക്കുന്നതിനേക്കാൾ നാടുവിടുന്നതാണ് നല്ലതെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ഒരുമിച്ച് ആ ഗ്രാമത്തിൽ നിന്നും അപ്രത്യക്ഷരായി. പിന്നീട് ആ ഗ്രാമീണരെ ആരും കണ്ടിട്ടില്ല. ആ ഗ്രാമത്തിൽ നിന്നും അപ്രത്യക്ഷരാകുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം കൂടി ചെയ്തു. ആ മണ്ണിനെ അവർ മനം നൊന്ത് ശപിച്ചു. ഇനി ആരും ഈ മണ്ണിൽ താമസിക്കില്ല. ഇനി ആരെങ്കിലും താമസിച്ചാൽ ഇവിടെയുള്ള ആത്മാക്കൾ ഇവരെ വേട്ടയാടട്ടെ എന്നായിരുന്നു ആ ശാപം. ആ ശാപം അക്ഷരം പ്രതി സത്യമായി. കഥകൾ ഇങ്ങനെ പോകുന്നു. പിന്നീട് ആ ഗ്രാമത്തിൽ പലരും പ്രവേശിച്ചെങ്കിലും രാത്രിയാകുമ്പോൾ നിലവിളികളും അലർച്ചകളും കേട്ട് അവർ ഭയന്ന് ഓടുകയാണ്. ധൈര്യം സംഭരിച്ച് എത്തിയ പലരെയും പിന്നീട് ആരും കണ്ടിട്ടില്ല. കഥകൾ ഓരോന്നായി പരക്കാൻ തുടങ്ങി. രാത്രി ആ ഗ്രാമത്തിന്റെ അരികിൽ കൂടി പോകാൻ പോലും ആൾക്കാർ ഭയന്നു തുടങ്ങി. ആ ഗ്രാമം പതിയെ
ഒരു പ്രയത്നകരമായി മാറുന്നു. ഒരു കാലത്തെ എല്ലാത്തിനും ആശ്രയിച്ചിരുന്ന ആ കുന്ദ്വാര എന്ന ഗ്രാമത്തിനെ പിന്നീട് ഗ്രാമവാസികൾ ഭയത്തോട് മാത്രം നോക്കി കാണുവാൻ തുടങ്ങി. അങ്ങനെ ഗേറ്റ് കെട്ടി ആ കുന്ദ്വാര ഗ്രാമത്തിലേക്കുള്ള പ്രവേശനം അവർ അടച്ചു. കഥ 21-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഡൽഹി പാരാനോർമൽ സൊസൈറ്റി രാജ്യത്ത് ഇതുപോലുള്ള പ്രേത നഗരങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ അത് തേടിപ്പിടിച്ച് അവിടെ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് വരുത്തുകയാണ് ഈ സൊസൈറ്റിയുടെ മുഖ്യ ലക്ഷ്യം. ജനങ്ങളുടെ പേടി മാറ്റുവാൻ അവർ ആ സ്ഥലങ്ങളിൽ 3-4 ദിവസങ്ങൾ വരെ താമസിച്ചിരുന്നു. അങ്ങനെയാണ് അവർ കുൽദ്വാര എന്ന പ്രേത നഗരത്തിൽ എത്തിച്ചേർന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ യാത്ര തിരിച്ച അവർ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ അവിടെ എത്തിച്ചേർന്നു. അവരുടെ പക്കലുണ്ടായിരുന്ന ലേസർ ക്യാമറകളും മറ്റു ഉപകരണങ്ങളും ഇറക്കി വെച്ച് അവർ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു. പകൽ ഏതൊരു പകലും പോലെ വളരെ സമാധാനപരമായി പോയി. എന്നാൽ രാത്രിയിൽ കഥകൾ ഏറെ മാറി മറിഞ്ഞു തുടങ്ങി. പല ശബ്ദങ്ങളും ബഹളങ്ങളും അവർ കേൾക്കാൻ തുടങ്ങി. ലേസർ ക്യാമറയിൽ പല ചലനങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിറകിൽ നിന്നും ആരോ മാടി പിടിക്കുന്നതായി അവർ രേഖപ്പെടുത്തി. ചിലർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ വരെ ശ്രമിച്ചു. എന്നാൽ ഗേറ്റ് അപ്പോഴേക്കും അടച്ചില്ല. ഇതുപോലുള്ള പല സംഭവങ്ങളാൽ നിറഞ്ഞ രാത്രിയായിരുന്നു അന്ന്. വളരെ അപകടം പിടിച്ച ഒരു രാത്രിയാണ് തങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നതെന്ന് അവർ അന്ന് തിരിച്ചറിഞ്ഞു. അവരിൽ പലരും ഉറപ്പിച്ചു പറഞ്ഞു, ഇത് പ്രേത നഗരം തന്നെ. അങ്ങനെ ആ രാത്രി മെല്ലെ അവസാനിച്ചു തുടങ്ങി. ചിലർ തലേന്നുണ്ടായ അനിഷ്ട സംഭവങ്ങളെ ഓർത്ത് ഭയന്ന് വിറച്ചിരുന്നു. എന്നാൽ ചിലർക്ക് ഇതൊന്നും അനുഭവപ്പെട്ടതേയില്ല. അങ്ങനെ 3-4 ദിവസത്തെ താമസത്തിന് ശേഷം അവർ ആ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. ജനങ്ങൾ പറയുന്ന പോലെ അത്ര അപകടകാരിയൊന്നുമില്ല ഈ ഗ്രാമം എന്നവർ വിധിയെഴുതി. എന്നാൽ ചില അനിഷ്ട സംഭവങ്ങൾ ഇല്ല അതില്ല എന്നും അവർ പറഞ്ഞു. സത്യത്തിൽ ഈ പ്രേത നഗരത്തിൽ പ്രേതങ്ങൾ കുടിയിരിപ്പുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ ആരും താമസിക്കാത്തത്? നമുക്കൊന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ നടന്നൊരു കഥ, അത് പലരും ഏറ്റെടുത്തു. ആ കഥ കാട്ടുതീ പോലെ ഇന്നും പടർന്നു. പ്രേത നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഗ്രാമത്തിനടുത്തൂടെ പോകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളാണ് ഇതിനൊക്കെ അടിസ്ഥാനം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നു. രാജസ്ഥാനിലെ ഒരു മാധ്യമം നടത്തിയ അന്വേഷണത്തിൽ ഇതൊക്കെ ഒരു കെട്ടുകഥയാണെന്ന് ആ ഗ്രാമത്തിനടുത്തുള്ള ചിലർ പറയുന്നു. പക്ഷേ ഡൽഹിയിലെ പാരനോർമൽ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് അന്ന് രാത്രി സംഭവിച്ചതോ അതിനും ഒരു ഉത്തരമുണ്ട്. അവർ 18 പേർ മാത്രമായിരുന്നില്ല അന്ന് വന്നത്, കൂടെ 12 വഴിയാത്രക്കാരും ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് ധൈര്യം സംഭവിച്ചാണ് ആ ഗ്രാമത്തിൽ പ്രവേശിച്ചെങ്കിലും ഇരുട്ട് വരുന്നതോടെ അവരിൽ പലർക്കും ഭയം ആയി തുടങ്ങി. ആ ഭയം അവരെ പല കാഴ്ചകളും കാണിച്ചു. അതുകൊണ്ടായിരിക്കും ആ സംഘത്തിലെ ചിലർക്ക് ഒരു ഭയവും തോന്നാതിരുന്നത്. പക്ഷേ ആ ചിലർ പോലും അവിടെ ദുരൂഹമായി എന്തോ ഒന്നുണ്ടെന്ന് തറപ്പിച്ചു പറയും. കഥകൾ അങ്ങനെ പോകുന്നു. ഗുരുദ്വാര ഇന്നും ഒരു ഉപേക്ഷിക്കപ്പെട്ട നഗരം തന്നെയാണ്. ഗുരുദ്വാരയിലെ പ്രേതകഥകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. തകർന്നടിഞ്ഞ വീടുകളും പൊടി പിടിച്ച കിണറുകളുമായി ആ നഗരം ഇന്നും പേടിപ്പെടുത്തിക്കൊണ്ട് അവിടെ തന്നെ നിലനിൽക്കുന്നു. രാജസ്ഥാൻ സർക്കാർ ഗുരുദ്വാര എന്ന ഗ്രാമത്തിലെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. റീകൺസ്ട്രക്ഷൻ വർക്ക് അവർ ആരംഭിക്കാനിരിക്കുന്നു. ഗുരുദ്വാരയെ പഴയ ആ പ്രൗഢിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഗുരുദ്വാര ശരിക്കും ഒരു പ്രേതനഗരമാണോ? പലർക്കും പലതുണ്ട് അഭിപ്രായം. എല്ലാം ഒരു തോന്നലാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാമെങ്കിലും അവിടെ നിന്നും അപ്രത്യക്ഷമായ ആ 1500 ആളുകൾ എവിടെ എന്ന ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. ഞാൻ എന്റെ കാശ്മീർ യാത്രയെക്കുറിച്ച് നിങ്ങളോട് നേരത്തെ കഥ പറഞ്ഞിരുന്നല്ലോ. അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു രാജസ്ഥാനിയാണ് എന്നോട് ഈ കുൽദ്വാര ഗ്രാമത്തെക്കുറിച്ചുള്ള കഥ പറഞ്ഞത്. അന്ന് മുതൽ ആ ഗ്രാമത്തെക്കുറിച്ചുള്ള ചിന്ത എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. എന്നെങ്കിലും ആ ഗ്രാമം സന്ദർശിക്കണമെന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുമുണ്ട്. പക്ഷേ 2010 ശേഷം രാജസ്ഥാൻ ഈ കഥ മുതലെടുത്ത് കുൽദ്വാര ഒരു ഹെറിറ്റേജ് ടൂറിസ്റ്റ് സെന്ററായി പ്രഖ്യാപിച്ചു. പല ടൂറിസ്റ്റുകളാലും പാരനോർമൽ വിദഗ്ധരാലും നിറഞ്ഞു നിൽക്കുകയാണ് കുൽദ്വാര ഗ്രാമം. ഇപ്പോൾ പലരും ഒരു കൗതുകത്തിന് വേണ്ടി രാത്രി ഇപ്പോൾ അവിടെ താമസിക്കാറുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകളുടെ ഒരു ആകർഷണമായി കുൽദ്വാര ഇന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി ഇവിടെ ആരും താമസിക്കുന്നില്ല. രാജസ്ഥാൻ ഗവൺമെന്റ് കുൽദ്വാരയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ദുരൂഹത നിറഞ്ഞ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ.